നമസ്കാരം. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ അനധികൃതമായി ആക്സസ് ചെയ്യപ്പെട്ടുവെന്ന് ഹൈക്കോടതി. വാട്സപ്പും ടെലഗ്രാമും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി. ദൃശ്യങ്ങൾ കോടതിയുടെ കൈവശം ഇരിക്കെ ചോർന്നു എന്ന അതിജീവിതയുടെ പരാതി അന്വേഷിക്കാൻ ജില്ലാ ജഡ്ജിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് കോടതി ഒരു മാർഗരേഖയും പുറത്തിറക്കി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ? വിചാരണ കോടതി തന്നെ പ്രതിക്കൂട്ടിലായോ? അനധികൃതമായി ദൃശ്യം കൈവശപ്പെടുത്തിയത് ആരാണ്? ഉത്തരവ് ദിലീപിന് തിരിച്ചടിയാണോ? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ശ്രീ രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ടി ബി മിനി എന്നിവർ ചേരുന്നു. ചെറിയൊരു വിലയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ആദ്യം അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഈ കേസിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള തെളിവാണ് ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ്. അത് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കവേ അനധികൃതമായി 3 തവണ ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുകയാണ്. അതിൽ 2 എണ്ണം രാത്രിയിലാണ്, 10:58 പോലുമാണ്. 3-ാമത്തെ തവണ 2021 ജൂലൈ 19 ഒരു വിവോ ഫോണിൽ, വാട്സപ്പും ടെലഗ്രാമും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിവോ ഫോണിൽ ഇത് ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമാകുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിലും നീതിന്യായ സംവിധാനത്തിലും വിശ്വാസമുള്ള ഒരു പൗരനെ സംബന്ധിച്ച് കോടതിയിൽ ബോംബ് വീണു എന്ന് കേട്ടാൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഞെട്ടൽ ഇത് കേൾക്കുമ്പോൾ തോന്നേണ്ടേ? തീർച്ചയായും ഈ കേസ്, നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിൽ അസാധാരണമായ തരത്തിലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചയും അത് നമ്മുടെ സമൂഹത്തിലെ നിരവധിയായ സാമൂഹ്യ പിന്തിരിപ്പൻ സാമൂഹ്യ പ്രവണതകളുടെ ഒരു പ്രകടനവുമായിട്ടാണ്, അതിൻ്റെ സൂചനകളും ഒരു രോഗവുമൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും സാമൂഹ്യമായ ശ്രദ്ധയുമൊക്കെ ആകർഷിച്ച ഒരു സംഭവം കൂടിയാണ്. ഇപ്പോഴും അത് തീർന്നിട്ടുമില്ല. ഇത്തരമൊരു കേസിലെ തെളിവ് കേരളത്തിലെ ഒരു കോടതിയിൽ ഇരിക്കുമ്പോൾ, ഇത്തരമൊരു കേസിൽ വളരെ നിർണായകമായ തെളിവുകളൊന്ന് കേരളത്തിലെ ഒരു കോടതിയിൽ ഇരിക്കുമ്പോൾ അത് മോഷ്ടിക്കപ്പെട്ടു, അത് ടാമ്പർ ചെയ്യപ്പെട്ടു, അത് വക്രീകരിക്കപ്പെട്ടു, അതിലെ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടു, മറ്റൊരു രൂപത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മറ്റു രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ, നമ്മുടെ നിയമ പാലന സംവിധാനത്തിൻ്റെ, ഭരണ സംവിധാനത്തിൻ്റെയൊക്കെ അതിഗുരുതരമായ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇപ്പോൾ ഈ കേസിൽ 3 തവണയാണ് കോടതിയുടെ കയ്യിലുണ്ടായിരുന്ന ഈ തെളിവ്, ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതായിട്ടും അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയതായിട്ടുമുള്ള റിപ്പോർട്ട് ഉള്ളത്. അതിൽ ഒന്ന് 2018 ജൂലൈ ആണ് ആദ്യത്തേതെന്ന് കരുതുന്നു. അത് 2 തവണയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് 2018 തന്നെ ഡിസംബറിൽ 3 ഫയലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ 2021 ജൂലൈ 19 34 ഫയലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഒരു കണ്ടിന്യൂസ്, ഒരു ചെയിൻ ഓഫ് ടാമ്പറിങ് ഓഫ് ദിസ് എവിഡൻസ് വളരെ വിസിബിളാണ്. അപ്പോൾ ഇത് അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെടുത്ത് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൻ്റെ അല്ലെങ്കിൽ താല്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രചോദനത്തിൻ്റെ ഭാഗമായി നടന്നതല്ല. വളരെ ആസൂത്രിതമായി ഇത് ടാമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇതിലെ കണ്ടൻറ്റുകൾ പകർത്തുന്നതിന് വേണ്ടി ഇത്, ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറും എന്നറിയുകയും ഇതിൻ്റെ എവിഡൻഷ്യൽ ആയിട്ടുള്ള വാല്യൂ കോടതിയിൽ അത് കുറയുമെന്നറിയുകയും എല്ലാം ചെയ്തുകൊണ്ട് ഇതിനെ ടാമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കുറ്റകരമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായ ഒരു നടപടിയാണ് ഈ ഉണ്ടായിട്ടുള്ളത്. ഇത് ആദ്യം അങ്കമാലി കോടതിയിൽ നിന്നാണ്, പിന്നീട് അത് ജില്ലാ കോടതിയുടെ കസ്റ്റഡിയിലുള്ളപ്പോഴാണ് ഇതുണ്ടായിരിക്കുന്നത്. ഈ ജില്ലാ അങ്കമാലി കോടതിയുടെയും ജില്ലാ കോടതിയുടെയും കസ്റ്റഡിയിലുണ്ടായിരുന്ന ഈ തെളിവ് ഇത്തരത്തിൽ ടാമ്പർ ചെയ്യപ്പെട്ടതിന് ശേഷം ഇത്രയും കാലം അതിലൊരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് 2021 ജൂലൈ 19 അവസാനമായിട്ട് നടന്ന ഈ ടാമ്പറിംഗ് എന്ന് പറയുന്നതിൻ്റെ അവസാനം കിട്ടിയ എവിഡൻസുള്ള ആ, അതിൽ നിന്നും ഈ 2023 ഡിസംബർ വരേക്കും ഇത്തരം ഒരു അതിഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് അന്വേഷണം നടത്തുന്നതിന് ഈ കേസിലെ അതിജീവിതയ്ക്ക് പെറ്റീഷണറായി കോടതിയെ പലതവണ സമീപിക്കുകയും അതിൽ സ്വന്തം ഭാഗത്തു നിന്നും വാദിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിധി നേടിയെടുക്കേണ്ടി വരികയും ചെയ്തു എന്നത് മറ്റൊരു പ്രശ്നമാണ്. വാസ്തവത്തിൽ എന്താണ്, ഇത്തരമൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ട ഉടൻ തന്നെ
ഡിസ്ട്രിക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്താണ് ചെയ്യേണ്ടത്? അതായത് ആ ജില്ലയുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ അത് ചെയ്യേണ്ടത് അടിയന്തരമായ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലടക്കം ഫയൽ ചെയ്യുകയും അതിൻ്റെ വിവരങ്ങൾ അതിജീവിതയ്ക്കടക്കം നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതിൻ്റെ തുടർനടപടികളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് അവർ കാണിച്ചത് കുറ്റകരമായ കൃത്യവിലോപം മാത്രമല്ല, നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കും വിധം ഈ കേസിലെ പ്രതികളെ സഹായിക്കാൻ എന്ന വിധത്തിൽ ഉള്ള ഇടപെടലാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള അനാസ്ഥയാണ് അവർ കാണിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ വിധി കിട്ടുമ്പോൾ, ഈ ഉത്തരവ് കിട്ടുമ്പോൾ, ഈ ഉത്തരവിൽ പറയുന്നത്, ഈ ഉത്തരവിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു പ്രശ്നം, ഞാൻ അതിൻ്റെ വിശദമായ ഉത്തരവ് മുഴുവൻ കണ്ടില്ല, അതിൻ്റെ ഭാഗങ്ങൾ കാണുകയും അതിൽ പറയുന്നത് ഈ ജില്ലാ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിനെ അത് ചുമതലപ്പെടുത്തു അന്വേഷിക്കാൻ, ആൻഡ് ദ ജഡ്ജ് ഇസ് അറ്റ് ലിബർട്ടി ടു സീക്ക് ദ അസിസ്റ്റൻസ് ഓഫ് എനി ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇൻക്ലൂഡിംഗ് ദ പോലീസ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അറ്റ് ലിബർട്ടിയാണ്, അവർക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. ഇനി അതായത് ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ വിചാരണ നടത്തിയിരുന്ന ആരാണ് ജില്ലാ ഇതിൻ്റെ അന്വേഷണം നടത്തുക എന്നുള്ളത് ഏത് ജഡ്ജിയാണ് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ വിചാരണ നടത്തിയിരുന്നതിൻ്റെ വിചാരണ നടത്തിയിരുന്ന അതേ ജില്ലാ ജഡ്ജിയോ ഇപ്പോൾ ആ ചുമതലയിരിക്കുന്ന ആളോ ആണ് ഈ വിചാരണയിൽ ഉൾപ്പെട്ട ഒരാളാണ് ആ അന്വേഷണം നടത്തുന്നതെങ്കിൽ അതൊരു ഫാൾസായി മാറാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഹൈക്കോടതി ഇതിൽ ചെയ്യേണ്ടിയിരുന്നത് അതിലൊരു അന്വേഷണം നടത്താനുള്ള തീരുമാനം ശരിയാണ്, ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് നിയമപ്രശ്നങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. ഇതിൽ ഹൈക്കോടതി ചെയ്യേണ്ടിയിരുന്നത് വാസ്തവത്തിൽ ജില്ലാ ജഡ്ജിയെ അല്ല ആക്കേണ്ടിയിരുന്നത്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെക്കുകയും ആ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷണം നടത്തി അത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ഹൈക്കോടതി ഈ വിഷയത്തെ വളരെ ഗൗരവമായി കണ്ട് ജുഡീഷ്യറിയിൽ ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. ശരി, നോക്കൂ ശ്രീ ശ്രീജിത്ത് പെരുമന, ഇവിടെ ഈ കേസിൽ ആരെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ നിയമ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്രൈവസി, സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, പൗരൻ്റെ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പുട്ടസ്വാമി കേസിൽ വിധി എഴുതിയിട്ടുണ്ട്. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നുള്ളത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്. അങ്ങനെ ഇരിക്കെ കോടതി തന്നെ പറയുന്നു അത് വയലേറ്റ് ചെയ്യുന്ന സമീപനം, ഇവിടുത്തെ ഈ കേസിലെ അതിജീവിതയുടെ സ്വകാര്യതയും അതുവഴി ഡിഗ്നിറ്റിയും വയലേറ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടായി എന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നു. അത് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ വിചാരണ കോടതി അടക്കമുള്ള കോടതികളുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ഈ മെമ്മറി കാർഡ് ആക്സസ് അൺഓതറൈസ്ഡ് ആക്സസിന് വിധേയമാകുന്നു. വളരെ വളരെ നമ്മൾ എവിടെയും സ്വപ്നത്തിൽ പോലും ദുസ്വപ്നത്തിൽ പോലും കേൾക്കാത്ത കാര്യങ്ങൾ, സിനിമയിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ നീതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതിജീവിതയെ സംബന്ധിച്ച് അവർക്ക് നീതി കിട്ടുന്ന തരത്തിലുള്ള സമീപനം ഈ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് ഈ കാര്യത്തിലെങ്കിലും അനിവാര്യമല്ലേ? നോക്കൂ അഭിലാഷ്, ഏറ്റവും കുറഞ്ഞത് ഈ കാര്യത്തിലെങ്കിലും എന്നുള്ളതൊന്നുമില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നേ, അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞതല്ല, ഏറ്റവും കൂടിയതുമല്ല. നീതി കിട്ടിയേ മതിയാകൂ, നീതി കിട്ടിയിരിക്കണം. പക്ഷെ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഫോൾസ് ആയിട്ട് ഒരു കൺവിക്ഷനിലേക്ക് പോകരുത്, ഒരു ഫോൾസ് കൺവിക്ഷനിലേക്ക് ഒരാൾ പോകരുത്, ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് മാത്രമാണ് കൺസേൺ. അതുകൊണ്ട് തന്നെ അഭിലാഷ് നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങാം. അതായത് അഭിലാഷ് എക്സാജറേറ്റ് ചെയ്തിട്ട് എന്തിനാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ പറയുന്നത് ദിലീപിന് തിരിച്ചടി എന്നാണല്ലോ. എട്ടാം പ്രതി മാത്രമാണോ ഈ ഒരു കേസിലെ പ്രതി? ദിലീപിന് തിരിച്ചടി എന്ന് പറയുന്നത് ക്രൂരമായ, ദിലീപ് ഈ ഹർജി നിരാകരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ദിലീപിന്റെ ആവശ്യം തള്ളി അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. സ്വാഭാവികമായും ദിലീപിന് തിരിച്ചടി എന്നല്ലാതെ ദിലീപിന് സന്തോഷം എന്ന് എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ സന്തോഷം എന്നൊന്നും എഴുതണ്ട. ദിലീപിന് എന്ത് തിരിച്ചടി? എന്തുകൊണ്ട്? അല്ലല്ല, ദിലീപിന്റെ ഹർജി ഒന്നും തള്ളിയില്ല. ദിലീപ് ഒരു ഹർജിയും കൊടുത്തില്ല എന്ന അഭിലാഷേ. ദിലീപ് ഒരു ഹർജിയും കൊടുത്തില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ എട്ടാം പ്രതിയാണ്, മറ്റ് പ്രതികളുണ്ട്, അതിജീവിതക്ക് നീതി കിട്ടണമെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എന്തിന് ഈ ഹർജിക്കെതിരെ ദിലീപ് ഒരു പൊസിഷൻ എടുക്കുന്ന കാര്യം? കുറിച്ചൊന്നും ഈ ഹർജി തള്ളണം എന്ന ദിലീപിന്റെ വാദം തള്ളിയോ ഇല്ലയോ? അല്ലല്ല, പറയട്ടെ, വിചാരണ വൈകുകയാണ്. ഈ ഹർജി തള്ളണം എന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയത് കൊണ്ടാണ് ദിലീപിന് തിരിച്ചടി എന്ന് എഴുതി കാണിച്ചത്. അത് തിരിച്ചടി അല്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ വാദിക്കാം. ഹരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാവണം.
അഭിലാഷ് അഭിലാഷിന്റെ പ്രസംഗം മാത്രമല്ലല്ലോ, ഞാനും കൂടെ പറയട്ടെ. അതായത് ദിലീപിന് 2017 ദിലീപിനെ 2018 പ്രതി ചേർത്തിട്ടുള്ള ഒരു കേസിൽ 5 വർഷത്തോളം വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ആക്ടർ, ഇന്നേ വരെ ഒരു ഒരു എന്താണ് ഒരു പ്രിൻസിഡൻസ് ഇല്ലാത്ത ഒരാള്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളെ ഇത്തരത്തിൽ പ്രതി ചേർത്തിട്ട് അയാളുടെ കരിയറും അയാളുടെ സമൂഹവും അയാളുടെ കുടുംബത്തെയും ഒക്കെ ഈ കാലഘട്ടം 5 വർഷം വേട്ടയാടുമ്പോൾ ഈ ഒരു സുപ്രീം കോടതിയുടെ മാൻഡേറ്റ് ഉണ്ടായിട്ട് പോലും, ഒരു ഡയറക്ഷൻ ഉണ്ടായിട്ട് പോലും ആ സമയത്തെ കേസ് തീർക്കാൻ പറ്റാതെ ഒരു ഘട്ടത്തിൽ പിന്നെ കോടതി ജഡ്ജിയെ മാറ്റണം, കോടതി മാറ്റണം, പ്രോസിക്യൂട്ടറെ മാറ്റണം, താൻ പറയുന്ന പ്രോസിക്യൂട്ടർ വരണം, 2 പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോകുന്നു, ജഡ്ജിൽ വിശ്വാസമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് 5ഓ 6ഓ 8ഓ 10ഓ വർഷമൊക്കെ ഒരു ഒരാളെ കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ അയാൾക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അയാൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള സ്പീഡി ട്രയൽ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഈ നേരത്തെ നിങ്ങൾ പുട്ടസ്വാമി കേസൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുക, സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് ഏതൊരു പ്രതിയുടെയും ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നേ. റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, നോട്ട് എ മിയർ അനിമൽ കോടതിയുടെ കൈവശമുള്ള കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെറ്റീരിയൽ എവിഡൻസ് ടാമ്പർ ചെയ്യപ്പെട്ട കേസിലാണ് താങ്കൾ സ്പീഡി ട്രയൽ നടന്നിട്ടില്ല, അത് പ്രതിയുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്നതാണെന്ന് വാദിക്കുന്നു. താങ്കൾ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത്, കോടതി പോലും ടാമ്പർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടായി എന്ന് കോടതി പറഞ്ഞു? അഭിലാഷ് മാധ്യമ ജഡ്ജി ആവരുത്, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന വാക്ക് കോടതി പറഞ്ഞു. ഞാൻ വിധി വായിച്ചു കേൾപ്പിക്കാം, ഞാൻ വിധി വായിച്ചു കേൾപ്പിക്കാം. അതിൽ ടാമ്പറിംഗ് എന്ന വാക്കുണ്ടോ? ടാമ്പറിംഗ് അല്ലെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? പിന്നെ എന്ത് കാര്യത്തിനാണ് ടാമ്പർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് ഈ അൺഓതറൈസ്ഡ് ആക്സസ്? ടാമ്പറിംഗോ സ്വാപ്പിംഗോ? ഛേ, ഞാൻ അതിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് ടാമ്പറിംഗ് എന്ന് അതിജീവിതക്ക് സംശയിച്ചൂടെ? ഞാനും നാട്ടുകാർക്ക് സംശയിച്ചൂടെ? ഞാൻ പറയുന്നത് കേൾക്കാൻ കൂടെ സഹിഷ്ണുത കാണിക്കുന്നു, പറയൂ. അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഹാഷ് വാല്യൂ മാറി. എന്തിൻ്റെതാണ് മാറിയത്? മെമ്മറി കാർഡിൻ്റെത്. ഈ മെമ്മറി കാർഡ് എന്താണ്? 2017 വളരെ ദൗർഭാഗ്യകരമായി ക്രൂര ക്രിമിനലുകളാൽ നടത്തപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യം. അതിൽ അവർ ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള 8 ഇൻഡിവിജ്വൽ ഫയലുകൾ അടങ്ങിയിട്ടുള്ള ഒരു മെമ്മറി കാർഡ്. അത് വൈറ്റൽ പ്രൈമറി എവിഡൻസ് ആണോ? അല്ല. അതെവിടെ പോയി? ഒറിജിനൽ റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ എവിടെ പോയി? അത് ഒരു പിന്നെ കടലിലെറിഞ്ഞു കളഞ്ഞു. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി? അതിൽ സാക്ഷിയായിട്ടുള്ള, പ്രതിയായിട്ടുള്ള, പിന്നീട് അക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വക്കീലിൽ നിന്ന് കിട്ടി. ആ വക്കീലിൽ നിന്ന് എവിടെ കിട്ടി? പോലീസിന് കൊടുത്തു. 297/2017 എന്ന് പറഞ്ഞിട്ട് നെടുമ്പാശ്ശേരിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഏറ്റവും ആദ്യം അങ്കമാലി കോടതിയിൽ ആദ്യം സമർപ്പിച്ച ഒരു ഒരു മെറ്റീരിയൽ എവിഡൻസ് ആണ് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് ഒറിജിനൽ ആക്സസ് വാസ് ഓൺ February 17, 2017. കോടതി പറഞ്ഞത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പാതിരാത്രി എന്താ രാത്രി 11 മണിക്ക് ഈ ഫയൽ കാണാൻ ആർക്കായിരുന്നു താല്പര്യം? ഐ ഹാവ് ഗോൺ ത്രൂ ദ പ്രൊസീഡിംഗ്സ് ഓഫ് ദ കോർട്ട് ബിലോ. നോ മെറ്റീരിയൽ ഷോ ദാറ്റ് ദ കോർട്ട് കൺസേൺഡ് പെർമിറ്റഡ് എനിബഡി ടു ടേക്ക് ഔട്ട് ഓഫ് ദ മെമ്മറി കാർഡ് ഫ്രം ദ സേഫ് കസ്റ്റഡി. ഇറ്റ് ഈസ് പെർസ്യൂം ദാറ്റ് മെമ്മറി കാർഡ് റിമൈൻഡ് ഇൻ ദ സേഫ് കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഓൺ ദോസ് ഡേയ്സ്. ദെയർഫോർ ആക്സസ് ടു ദ മെമ്മറി കാർഡ് ഈസ് അൺഡൗട്ടഡ്ലി അൺഓതറൈസ്ഡ്. ഒന്നുകൂടെ വായിക്കാം. ദെയർഫോർ ആക്സസ് ടു മെമ്മറി കാർഡ് ഈസ് അൺഡൗട്ടഡ്ലി അൺഓതറൈസ്ഡ് എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞാൽ അത് രാഹുൽ ഈശ്വറും ശ്രീജിത് പെരുമനെയും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കാര്യം. ഈ കാണുന്ന ജനങ്ങളൊന്നും മണ്ടന്മാരാണെന്ന് വിചാരിക്കും. അഭിലാഷ് എത്ര ശബ്ദം ഉയർത്തിയാലും ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് ഞാൻ വായിച്ചത് കേരള ഹൈക്കോടതി ഉത്തരവാന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവാ. താങ്കൾ അല്ല, access to the memory card is undoubtedly unauthorized എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, കൃത്യമായിട്ട് ഇവിടെ
ഒരു ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനോ ഒരു റീ ഇൻവെസ്റ്റിഗേഷനോ ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു പുനരന്വേഷണമോ തുടരന്വേഷണമോ ഈ പ്രത്യേക വിഷയത്തിൽ ഒരു അന്വേഷണമോ അല്ല കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? കോടതി പറഞ്ഞിട്ടുള്ളത് എൻക്വയറി എന്നുള്ളതാണ്. എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത്, അഭിലാഷിന്റെ ചർച്ച ഇതിനു മുമ്പ് ചരിത്രത്തിൽ മഹാഭാരതത്തിലാണ് നടന്നത്. അന്ന് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അപ്പൊ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് നാട്ടുകാർ കേൾക്കും, ഇടയ്ക്കുള്ള ആന എങ്ങ് വിട്ടുപോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മാതൃഭൂമി പോലെ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അനധികൃതമായി കൈവശപ്പെടുത്തിയത് ആര് എന്ന് കോടതി കൈവശപ്പെടുത്തി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രണ്ട്, ചോർന്നത് എങ്ങനെ? ചോർന്നു എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ദൃശ്യങ്ങൾ കടത്തി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇത് റൺ ബേബി റണ്ണിൽ ബിജു മേനോൻ പറയുന്നത് പോലെ ഉണ്ടത്രേ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ മതി. ആ ഉണ്ടത്രേ നാട്ടുകാർക്കല്ല. നമ്മളെല്ലാവരും നിയമവ്യവസ്ഥയിലും നീതിന്യായ സംവിധാനത്തിലും വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. മെറ്റീരിയൽ എവിഡൻസ് ആയി കോടതിയുടെ സേഫ് കസ്റ്റഡിയിലുള്ള ഒരു മെറ്റീരിയലിൽ എങ്ങനെയാണ് അൺഓതറൈസ്ഡ് ആക്സസ് നടക്കുക? ബാക്കി അത് അവിടെ നോക്കൂ നോക്കൂ നോക്കൂ, അവിടെ നിന്ന് ചോർന്നിട്ടുണ്ടോ, അവിടെ നിന്ന് കടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതാണല്ലോ അന്വേഷിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ അഭിലഷിതമായി എഫ് എസ് എൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ, മെമ്മറി കാർഡ് വാസ് യൂസ്ഡ്, the above memory card was used in a Vivo mobile phone having an Android correct. operating system and Jio network installed with Telegram, WhatsApp and Instagram. അഭിലാഷ് പറയുന്നത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന, രാഹുൽ ഈശ്വർ കേൾക്കൂ, കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും സെൻസിറ്റീവായ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മെമ്മറി കാർഡ് ഒരു ഒരു ജിയോ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിവോ മൊബൈൽ ഫോണിൽ ഇട്ടിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ ടെലിഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഈ വിഷയൽ ആരും ചോർത്തിയിട്ടില്ല, ആരും കടത്തിയിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കേൾക്കട്ടെ, ഞാൻ മറുപടി പറയാം. എഫ് എസ് എൽ റിപ്പോർട്ട് അഭിലാഷ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ദീപാ മാഡം എടുത്തു പറയുന്ന കാര്യം, ഈ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, ഈ കാർഡിന്റെ ഹാഷ് വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ എന്നാണ്. ഒന്ന്. രണ്ട്, ഈ ഫയൽ എന്തിലേക്കെങ്കിലും അയച്ചാൽ അത് മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ ഫോറൻസിക് ലബോറട്ടറീസിനുണ്ട്, അത് ഈസിയായി ഡീകോഡ് ചെയ്യാം. മൂന്ന്, എഫ് എസ് എൽ റിപ്പോർട്ടിൽ എവിടെയും ടാമ്പറിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ചോർച്ച എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, കോപ്പീഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, ട്രാൻസ്ഫേർഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇനി കേട്ടോണ്ടിരിക്കുന്ന ഒരു മനസ്സിലാക്കാനാണ്, ഇത് എന്തിനാണ് ഈ ചർച്ചയും ഇതിന്റെ തന്ത്രവും എന്ന് പറഞ്ഞാൽ. കേരള ഹൈക്കോടതി ജഡ്ജിക്ക് താങ്കൾ ഈ പറഞ്ഞ എഫ് എസ് എൽ റിപ്പോർട്ട് സംവിധാനമാണോ കേരള ഹൈക്കോടതി? അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതി എന്തിനാണ്, കേരള ഹൈക്കോടതി എന്തിനാണ് ഈ വിവോ ഫോണിൽ ഈ മെമ്മറി കാർഡ്, ഈ മെറ്റീരിയൽ എവിഡൻസ് ആയ മെമ്മറി കാർഡ് എന്തിനാണ് രാഹുൽ ഈശ്വറെ വിവോ ഫോണിൽ ഇടുന്നത്? ആരുടെ രാഹുൽ ഈശ്വർ പറ, ആരുടെ മൊബൈൽ ഫോണാണത്? ഈ ജിയോ നമ്പർ ഉള്ള ഈ ജിയോ നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഈ വിവോ ഫോൺ ആരുടേതാണ്? ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ, ഇത് ചോർന്നിട്ടേ ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് കേരള ഹൈക്കോടതി ഈ പറഞ്ഞ വളരെ വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഈ മൂന്ന് ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുള്ള വിവോ ഫോൺ എന്ന് കേരള ഹൈക്കോടതി എന്തിനു പറഞ്ഞു? അല്ല, ആദ്യം മറുപടി പറയണം, എന്തെങ്കിലും പറഞ്ഞാൽ പോരാ? ഇല്ല സർ, കൃത്യമായ കാര്യം പറയാം. കോടതി കൃത്യമായ നിലപാടാണ് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് എന്റെ അടക്കമുള്ള അഭിപ്രായം. ആരാണ് അങ്ങനെ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തതെന്ന് നമുക്കെല്ലാം അറിയണം. പക്ഷെ രണ്ട് കാര്യങ്ങൾ, ഇതിന് പ്രധാന കേസുമായിട്ട് യാതൊരു ബെയറിംഗും ഇല്ല. രണ്ട്, ശ്രീ ദിലീപ് ഇതിനെ എതിർത്തത് ഇതൊരു കാലതാമസം ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊരു കാര്യം കൊണ്ടല്ല. കാര്യം സുപ്രീംകോടതി നേരത്തെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന വളരെ ശരിയായി പറഞ്ഞതുപോലെ, സുപ്രീംകോടതി കൊടുത്ത സമയപരിധി എങ്ങനെങ്കിലും അതിജീവിക്കാനുള്ള ഒരു ലീഗൽ സ്ട്രാറ്റജി, കാലതാമസം ഉണ്ടാക്കാനുള്ള തന്ത്രമായി എടുക്കരുത് എന്ന് ഉദ്ദേശിച്ചാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് സമയം തരണം. ഇതൊന്നും ചെയ്തിട്ട് വരൂ പോലോ സ്ഥലക്കുള്ള പോലീസുകാർക്ക് ഒരു കാര്യമില്ല. ഇന്നെവിറ്റബിളി നിങ്ങളുടെ കയ്യിൽ കടുകുമണിയോളം തെളിവില്ല, ഇന്നെവിറ്റബിളായി നിങ്ങൾ തോക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുറച്ചൊക്കെ കാലതാമസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിക്കാനുള്ള തന്ത്രങ്ങളായി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള നിയമപരിജ്ഞാനം ഈ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ശ്രീ ദിലീപിന് ഇന്ന് പിന്തുണ കൂടുന്നതും വരൂ പോലീസിന് കുറയുന്നതും മറ്റൊരു വിഷയം. പക്ഷേ എന്നിരുന്നാലും ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, മാറിയെന്ന് ശ്രീ അഭിലാഷിനും അഭിപ്രായമില്ല.
കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അഭിലാഷ് 1 എന്നിട്ടാൽ പോലും അഭിലാഷ് എന്നുള്ള കാർഡിന്റെ ഹാഷ് വാല്യൂ മാറാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഫയലുകൾ ചോർന്നിട്ടുണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ല, ഫയലുകൾ വെളിയിൽ പോയിട്ടുണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ അഭിലാഷ് പറയുന്ന ഒരു കാര്യം സത്യമാണ്, ഇത് ആരാണ് അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശവും അറിയാനുള്ള ആഗ്രഹവും എല്ലാവർക്കും ഉണ്ട്. അത് വെളിയിൽ വരണം. പക്ഷെ ഇതിന് ദീർഘമായിട്ടൊരു ബന്ധമില്ല. ഒരു വരി കൂടി പറഞ്ഞു അവസാനിക്കും, ഒറ്റ വരി കൂടെ പറഞ്ഞു. ഇതിന്റെ റീസൺ കൂടെ പറയാം സാർ, ഒരു വരി കൂടി. ഇതിന്റെ റീസൺ കൂടി അറിയണം. അതായത് ജഡ്ജി ഹണി വർഗീസിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനും അവരെ മോശക്കാരിയായി ചിത്രീകരിക്കാനും കോടതികൾക്ക് വിശ്വാസ്യതയില്ലാന്ന് വരുത്തി തീർക്കാനുള്ള തരികിട തട്ടുപൊളിപ്പൻ നമ്പറാണ്. ഇതുകൊണ്ടൊന്നും പോലീസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊന്നും ആ അന്വേഷണം കേരള പോലീസിന് കേരള ഹൈക്കോടതിക്ക് ബോധ്യമാവാത്ത എന്താണ് ശ്രീ രാഹുൽ? കേരള ഹൈക്കോടതിയുടെ വിധിയാണ് ഞാൻ കോട്ട് ചെയ്തത്. കേരള ഹൈക്കോടതിയുടെ വിധിയാണ് ഞാൻ കോട്ട് ചെയ്തത്. കേരള ഹൈക്കോടതിയുടെ വിധിയാണ് ഞാൻ കാണിച്ചത്. അല്ല, എനിക്ക് ഒരു ചോദ്യം രാഹുൽ ഈശ്വറിനോട്, രാഹുൽ ഈശ്വറിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ദിലീപിന്റെ ജനപിന്തുണ കൂടി കൂടാതിരുന്നു, ഓക്കെ, അതൊന്നും അല്ല എന്റെ വിഷയം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വളരെ വളരെ സെൻസിറ്റീവായ മെറ്റീരിയൽ ആണല്ലോ ഈ മെമ്മറി കാർഡിൽ, വളരെ വളരെ സെൻസിറ്റീവായ മെറ്റീരിയൽ ആണ്. നമ്മുടെ പൊതുസമൂഹത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സിനിമ പ്രവർത്തകയുടെ, അവരെ സംബന്ധിച്ച് ഒരു ഒരു വനിതയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, അല്ലെങ്കിൽ താങ്കൾക്ക് ബന്ധമുള്ള തങ്ങളുടെ അടുത്ത ആരുടെയെങ്കിലും പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആലോചിച്ച് നോക്കും, അത്രയും അങ്ങനത്തെ ഒരു അത്രയും സെൻസിറ്റീവ്. യെസ്, ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ, നമുക്ക് എല്ലാവർക്കും സഹോദരിമാരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് കണ്ടന്റ് ആണ് ഈ ഈ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് ഡിസംബർ 13-ാം തീയതി 2018 ആക്സസ് ചെയ്യപ്പെടുകയാണ്. ജനുവരി 9-ാം തീയതി 2018 ആക്സസ് ചെയ്യപ്പെടുകയാണ്. രാത്രിയിലാണ് എന്ന് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞ് 2021 ജൂലൈ 19-ാം തീയതി അവിടെ കേരളത്തിന്റെ നിയമ വ്യവസ്ഥ വ്യക്തമാക്കുന്നു, ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പെർമിറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അതായത് ഈ പ്രതിയുടെ അഭിഭാഷകൻ അല്ല, അയാൾക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് നോക്കിയ കാര്യമല്ല എന്ന് പറയുന്നു. നോക്കൂ, ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജിയോ നമ്പർ യൂസ് ചെയ്യുന്ന ഒരു വിവോ ഫോൺ, അതിൽ ഞാൻ ഈ പറയുന്ന ആപ്ലിക്കേഷൻ കോടതി സ്പെസിഫിക് ആയി പറയാണ്, ഈ ഫോണിലിട്ട് ഇത്രയും സെൻസിറ്റീവ് ആയ കണ്ടന്റ്, ലൈംഗികാക്രമ ദൃശ്യമുള്ള ഈ മെമ്മറി കാർഡ് ഇതാ ഇതുപോലത്തെ ഒരു ഫോണിലിട്ട് കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു തെളിവ് ഇതുപോലത്തെ ഒരു ഫോണിലിട്ട് കണ്ടത് ആരാണെന്ന് ഈ നാട്ടുകാർക്ക് അറിയണ്ടേ? അത് ജീവിതത്തെ അറിയണ്ടേ? അല്ല, ഒരു സെക്കൻഡ് അഭിലാഷ്, 101% അഭിലാഷിന്റെ വികാരത്തോട് 101% കേരളത്തിലെ നീതി ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും, നമുക്ക് എല്ലാ സഹോദരിമാരുള്ളതാണ്, അവരുടെ പ്രൈവസി, പ്രത്യേകിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് 100% അവരുടെ ആശങ്കയോടൊപ്പമാണ്. പക്ഷേ ആശങ്ക ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കരുതെന്നും ചോർത്തി തുടങ്ങിയ കാര്യങ്ങൾ പറയരുതെന്നും ടാമ്പറിംഗ് തുടങ്ങിയ വാക്കുകൾ കോടതിയോ FSL റിപ്പോർട്ടോ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണമെന്നേ പറഞ്ഞു. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഇതിന് മെയിൻ കേസുമായിട്ട് യാതൊരു ബെയറിംഗും ഇല്ല. ശ്രീ ദിലീപ് 8-ാം പ്രതിയായ കേസിൽ യാതൊരു ബെയറിംഗും ഇല്ല. ദിലീപ് സാർ, ഇതുമായിട്ട് എന്ത് ബന്ധമാണ് സാർ? ഈ പറഞ്ഞ തെളിവ് യാതൊരു ബന്ധവും ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾക്കുന്ന ആളുകളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. ശ്രീ പ്രമോദ് പുഴങ്കര, നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, വേണ്ട, നാട്ടുകാർ കേട്ടോട്ടെ. ഇപ്പൊ ഞാനാണോ വിധിക്കാനിരിക്കുന്നത്? നാട്ടുകാരല്ലേ? ശ്രീ പ്രമോദ് പുഴങ്കര, ശ്രീ പ്രമോദ് പുഴങ്കര, ഇത് ടാമ്പർ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ ടാമ്പർ ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ്. ടാമ്പറിംഗ് എന്ന വാക്ക് ഹൈക്കോടതി ഉത്തരവില്ല, ശരിയാണ്, ടാമ്പറിംഗ് നടന്നു എന്നുള്ളത് അതിജീവിതയുടെ സംശയമാണ്. പക്ഷേ അതിന് ഉപോത്ബലകമാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിനെ ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ദ ഫണ്ടമെന്റൽ പില്ലർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ കാര്യങ്ങൾ പറയുന്നത്. അവിടെ അവരുടെ പ്രൈവസിയുടെ കാര്യത്തിൽ ഗുരുതരമായ ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടായി എന്ന് കേരള ഹൈക്കോടതി പറയാണ്. അപ്പോ അത് ടാമ്പർ ചെയ്തിട്ടുള്ളതായിരിക്കില്ല എന്ന വാദമാണ് ഇപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടെങ്കിൽ താങ്കൾക്ക് അതോടുള്ള പ്രതികരണം എന്താണ്? ഇതിൽ വാസ്തവത്തിൽ ഇത് പലവിധ വിഷയങ്ങൾ നിരവധിയായിട്ടിവിടെ ഉന്നയിച്ചു. അതിൻ്റെ പരസ്പര ബന്ധമൊക്കെ ഇത്തിരി പ്രശ്നമാണെങ്കിൽ കൂടി, ഇപ്പോൾ ഇതിൽ എന്തായാലും അയാളുടെ പേര് വന്നതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ കേസിൽ 8-ാം പ്രതിയായിട്ടുള്ള ദിലീപിന് എന്തിൽ ഇതിൽ വലിച്ചഴയ്ക്കുന്നു എന്നുള്ളത് ആണല്ലോ ഇപ്പോൾ ചോദിക്കുന്നത്. ദിലീപ് കേസിൽ 8-ാം പ്രതിയാണ്, അയാളെ വലിച്ചഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഈ കേസിൽ പ്രതിയാണ്, അയാൾ ഇതിൻ്റെ ഗൂഢാലോചനയുടെ പങ്കാളിയാവുകയും ഇതിനുവേണ്ടി ഇതിന് ഈ ക്രൈം നടത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു എന്നുള്ള ഇതുകൊണ്ടാണ് അയാൾ 8-ാം പ്രതിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അപ്പൊ 8-ാം പ്രതിയാണ്
കള്ളമൊന്നുമല്ല ഹേ കേരളത്തിൽ അയാൾ എട്ടാം പ്രതിയല്ലേ നിങ്ങളെ കൂലിക്കെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റുമോ നിങ്ങളെ പോലെ കൂലിക്ക് ദിലീപിന്റെ വിരോധം പറയുന്നതല്ല അപ്പോ കള്ളം ചാൻസ് പറയുന്നതല്ല എന്താണ് താങ്കൾ സംസാരിച്ചപ്പോ അദ്ദേഹം ഇടപെട്ടില്ലല്ലോ പറയൂ ശ്രീ പുഴങ്കര പറയൂ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബഹുമാനവും ബഹുമാനക്കുറവും ഒന്നുമില്ല യു ആർ അനദർ പാനലിസ്റ്റ് ദാറ്റ്സ് ഓൾ അപ്പോ ഈ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന് ഇതിൽ എന്താണ് താല്പര്യം എന്നുള്ളത് ഓരോ ഘട്ടത്തിലും അതിജീവിത കോടതിയിൽ കൊടുക്കുന്ന നീതിക്ക് വേണ്ടിയുള്ള അവർക്ക് നീതി നടപ്പാക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഹർജികളെ നിരന്തരം എതിർക്കുന്ന ഒരാളെന്ന ഒരു പ്രതി എന്നുള്ള നിലയിൽ ഈ ഇതിൻ്റെ ഗൂഢാലോചന അയാളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പോലീസ് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത കുറ്റപത്രത്തിൽ അത് ആരോപിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്നുള്ളതും ആ തരത്തിൽ തന്നെയാണ് അതിനെ കാണേണ്ടത് ഒന്ന് മറ്റൊന്ന് ഈ കോടതിയിൽ കൊടുത്ത തെളിവുകൾ കോടതിയിൽ കൊടുത്ത നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ മയക്ക് മരുന്ന് പിടിച്ചാൽ കൊള്ളിപ്പൊടിയായി മാറുന്നത് അതുപോലെ തന്നെ എവിഡൻസ് ആയുധം മാറുന്നത് ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ കോടതിയിലുള്ള തെളിവുകളിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് പക്ഷേ ഡിജിറ്റൽ എവിഡൻസിൻ്റെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടി ഗുരുതരമായൊരു പ്രശ്നമാണ് ആക്ച്വലി ഈ ഡിജിറ്റൽ എവിഡൻസ് ലോകത്ത് തന്നെ എവിഡൻസ് എന്നുള്ള രീതിയിൽ തെളിവുകളുടെ കാര്യത്തിൽ ഡിജിറ്റൽ എവിഡൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ് അതിൻ്റെ റിലയബിലിറ്റി എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ അത് വളരെ പുരോഗമിച്ചു വരുന്ന അത് ഇവോൾവ് ചെയ്തു വരുന്ന നിയമങ്ങളാണ് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് എവിഡൻസ് ആക്ടിലൊക്കെ അത് കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ ലോകത്തെല്ലായിടത്തും ഈ ഡിജിറ്റൽ എവിഡൻസിനെ അതിൻ്റെ ഓതൻറ്റിസിറ്റി അതിൻ്റെ ഇൻറ്റഗ്രിറ്റി അതിൻ്റെ റിലയബിലിറ്റി അതിൻ്റെ ആക്സസിബിലിറ്റി എന്നീ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു ഡിജിറ്റൽ എവിഡൻസിനെ കാണുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാവണമെങ്കിൽ അതിൻ്റെ ചെയിൻ ഓഫ് കസ്റ്റഡി പ്രൊസീജിയേഴ്സ് വളരെ കൃത്യമായിരിക്കണം നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ചെയിൻ ഓഫ് കസ്റ്റഡി പ്രൊസീജിയർ എന്ന് പറയുന്നത് കോടതിയുടെ കൈവശമിരിക്കുന്ന പോലീസിൻ്റെ കൈവശമൊന്നുമല്ല കോടതിയുടെ കൈവശമിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസിൻ്റെ ചെയിൻ ഓഫ് കസ്റ്റഡി പ്രൊസീജിയർ വലിയ തോതിൽ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസുകളുടെ ഒരു ഫിംഗർ പ്രിൻ്റ് എന്നുള്ള രീതിയിൽ അലങ്കാരികമായി നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റാണ് ഈ ഹാഷ് വാല്യൂ അതിൻ്റെ ഈ വാല്യൂ ഓഫ് ഹാഷ് ഓരോ തവണയും അതിൽ വയലേഷൻ നടത്തുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇടപെടുമ്പോൾ അത് മാറും ഇത് അവിടെ കോടതിയിൽ ഇത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പാതിരാത്രി ഇതെടുത്ത് മാറ്റി ഇത് കാണുകയോ കാണുന്നത് മറ്റേതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് പകർത്തുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടി നടത്താൻ ആർക്കാണ് താല്പര്യം എന്നുള്ളതാണ് ചോദ്യം കേവലമായ ഒരു പ്രചോദനത്തിന്റെ കേവലമായൊരു പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ടല്ല നടന്നത് 3 തവണ 2 3 34 എന്നുള്ള രീതിയിൽ യഥാക്രമം ഫയലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് 4 മാസവും 12 മാസത്തിലേറെയും ഒക്കെ അടങ്ങുന്ന കാലദൈർഘ്യത്തിൻ്റെ ഇടവേളകൾ വരുന്ന ആ കാലഘട്ടത്തിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് നടന്നതെന്നാണ് ഇനി നേരത്തെ പറഞ്ഞ ഇവിടുത്തെ എവിഡൻസിൻ്റെ കാര്യം ഇതിൻ്റെ ഒറിജിനൽ ഇൻസ്ട്രുമെൻ്റ് അല്ല ഇത് സെക്കൻഡറി എവിഡൻസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളത് സെക്കൻഡറി എവിഡൻസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസ് എവിഡൻസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതെന്താണ് വേണ്ടത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം ഈ ഓതൻറ്റിസിറ്റി കോടതിയുടെ മുമ്പിൽ തെളിയിക്കണം ഇപ്പോൾ ഇങ്ങനെ ടാമ്പർ ചെയ്യപ്പെട്ടു എന്നുള്ളത് കോടതിയിൽ വാദത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരേണ്ടതാണ് അതിൻ്റെ എൻക്വയറിയിൽ വരേണ്ടതാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ എൻക്വയറി ആണെന്ന് പറഞ്ഞാൽ അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ എൻക്വയറിയിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ പോലീസിൻ്റെ സഹായം ആവശ്യം വേണമെങ്കിൽ എടുക്കാമെന്നാണ് അതുകൊണ്ടാണ് അത് എൻക്വയറി ആയിട്ട് പറയുന്നത് അത് നടത്തേണ്ടത് ജുഡീഷ്യൽ ഓഫീസാണ് ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം അപ്പോൾ ഇതിലെ ഈ എവിഡൻസ് ഇപ്പോൾ കോടതി തന്നെ ഈ ഡിജിറ്റൽ എവിഡൻസുകളുടെ ഓതൻറ്റിസിറ്റിയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള 2000 നിരവധി കേസുകൾ ഉണ്ടാകുന്നു 2020 ഏറ്റവും ഒടുവിൽ അർജുൻ പണ്ഡിത്രാവു കേസിൽ ജസ്റ്റിസ് നരിമാൻ്റെയും ബാലസുബ്രഹ്മണ്യത്തിൻ്റെയും ബെഞ്ചിലാണ് അതിൽ വിധി ഉണ്ടാകുന്നത് ആക്ച്വലി അതിൽ അവസാനമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ലീഗൽ നിലപാടുണ്ടാകുന്നത് അത് വളരെ കൃത്യമായിട്ട് 65B4 വെച്ചുകൊണ്ട് എവിഡൻസ് ആക്ടിലെ 65B4 വെച്ചുകൊണ്ട് ഇതിൻ്റെ ഓതൻറ്റിസിറ്റി തെളിയിക്കുന്ന
സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്ന്. അതായത് അതുണ്ടെങ്കിൽ ഇത് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കപ്പെടും, അല്ലാണ്ട് എവിഡൻസ് കളയണം എന്നൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ മറ്റൊരു തരത്തിൽ വയലേറ്റ് ചെയ്യപ്പെടുകയും മറ്റൊരു തരത്തിൽ ടാമ്പർ ചെയ്യപ്പെടുകയും അതിന് ഇതിലെ ഗൂഢാലോചന നടത്തിയ ക്രൈമിൻ്റെ ഗൂഢാലോചനയും ക്രൈം നടത്തിയവരുമായി വളരെ കൃത്യമായ ബന്ധമുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. തീർച്ചയായും. ഇവിടെ നോക്കൂ ശ്രീ ശ്രീജിത്ത് പെരുമന, ഇപ്പോൾ എട്ടാം പ്രതിയുടെ സിനിമ ഓടുകയോ ഓടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഗൗരവതരമായ വിഷയങ്ങൾ, ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ അവരുടെ പ്രൈവസിയെ സംബന്ധിക്കുന്ന അതിഗുരുതരമായ പ്രശ്നം, അതൊരു കോടതിക്കകത്ത് വെച്ച് തന്നെ വയലേറ്റ് ചെയ്യപ്പെട്ടോ എന്ന അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോക്കൂ, ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് എന്താണ്? കോടതി തന്നെ അക്കാര്യം പറയുന്നുണ്ട്, സർവൈവേഴ്സ് റൈറ്റ് ടു പ്രൈവസി, സർവൈവറുടെ പ്രൈവസിക്കുള്ള അവകാശം, അത് മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ്. അത് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവിതർക്കിതമാണ്. അപ്പോൾ ഇതൊരു നിയമപരമായ ഡിബേറ്റ് എന്നുള്ള നിലയിൽ താങ്കളുടെ അഡ്വക്കേറ്റ് ആണല്ലോ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കോടതികൾക്കകത്ത് സബ്മിറ്റ് ചെയ്യപ്പെടുന്ന തെളിവുകൾ പോലും, അവ പോലും പ്രൈവസിയുടെ ബ്രീച്ച് ഉണ്ടാവുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന വലിയ ഇഷ്യൂ, അത് ജുഡീഷ്യറിയെ തന്നെ അതിന്റെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ആ തരത്തിൽ ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ ഇത്? ഇത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് അഭിലാഷ്. പക്ഷെ അഭിലാഷ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാനിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നു. എനിക്ക് അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ റൂമിലിരുന്നിട്ട് താങ്കളുടെ ഈ ഒരു പ്രസംഗം കേൾക്കും, അല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു മുൻവിധിയോടുള്ള നിലപാട് താങ്കൾ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, അത് ഞാൻ കേൾക്കാം, മറ്റാരെങ്കിലും അതിഥികളായിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം നിയമപരമായിട്ട് ഇക്കാര്യത്തെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ഇടപെടുകയാണ്, താങ്കൾ ആ വൈകാരികതയെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, ദിലീപിനെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലല്ല താങ്കൾ പറയണ്ടേ താങ്കളുടെ ചാനലിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ ദിലീപിന് തിരിച്ചടി, അതാവട്ടെ, ഞാൻ പറഞ്ഞു എന്നുള്ളത് ദിലീപിന് തിരിച്ചടി എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരൂ. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിധിയെ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത്? ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് ജനങ്ങൾ അറിയണമെന്നേ, താങ്കൾ മാത്രം ഇവിടെ സംസാരിച്ചാൽ പോലല്ലോ, ഇത് ജനങ്ങൾ അറിയണം. ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിജീവിതയുടെ ആവശ്യം എന്താണെന്ന് അറിയുമോ? ആ ആവശ്യം, അതായത് ഈ ഹർജിയിലെ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഹർജിയിൽ ഇൻ ഹെർ പ്ലീഹ ദ സർവൈവർ റൈറ്റ്സ്, സർവൈവർ എഴുതിയത് ഇങ്ങനെയാണ്, ദിസ് ഈസ് എ സീരിയസ് മിസ്കോണ്ടക്ട് കമ്മിറ്റഡ് ബൈ ഹെർ. ആരാണ് ഹെർ? ഈ കേസിലെ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ്. ഹർ ആൻഡ് ഇറ്റ് ക്ലിയർലി ഷോസ് ദാറ്റ് ഷീ ഹാസ് ആൻ അജണ്ട ടു സേവ് ദ കൾപ്രിറ്റ്സ് ഹു ഹാസ് ഇല്ലീഗലി ആക്സസ്ഡ് ദ സെയിം ആൻഡ് ആക്സസ്ഡ് ടാമ്പേർഡ് ട്രാൻസ്മിറ്റഡ് ദ സെയിം ബൈ കീപ്പിംഗ് ഇറ്റ് സീക്രട്ട് വെദർ ഷീ ഒബ്റ്റെയിൻഡ് എനി ബെനഫിറ്റ്സ് ഇറ്റ് ഓൾസോ ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അതായത് ഈ കേസ് വിചാരണ ചെയ്യുന്ന ഹണിയം വർഗീസ് എന്ന് പറയുന്ന ആ വിചാരണ കോടതി ജഡ്ജി, ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് സെഷൻസ് ആൻഡ് പ്രിൻസിപ്പൽ ജഡ്ജ്, ആ ജഡ്ജ് ഇത് ടാമ്പർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനേതെങ്കിലും രീതിയിൽ ആക്സസ് ചെയ്തിട്ടുണ്ട്, ഇല്ലീഗലി അത് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആ രീതിയിലുള്ള ആക്ഷേപം, അവർക്കതിന് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായമോ മറ്റോ ബെനഫിറ്റോ കിട്ടിയിട്ടുണ്ട് എന്നൊരാക്ഷേപം ഈ ഹർജിയിൽ, ഇപ്പോൾ വിധി വന്ന ഹർജിയിൽ ഈ അതിജീവിതം ഉന്നയിച്ചിട്ടുണ്ട്. അത് വാനിഷ്ഡ് ആയിപ്പോയോ? വാനിഷ്ഡ് ആയിട്ടില്ല. എന്താ സംഭവിച്ചത്? ഈ നേരത്തെ ബച്ചു കുര്യൻ തോമസിൻ്റെ പിന്നെ ബെഞ്ചിൽ ഇത് വീണ്ടും എഫ് എസ് എല്ലിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഹർജിയിൽ പറഞ്ഞു, നിങ്ങൾ ഈ ഹർജി പിൻവലിച്ചാൽ പോലും ഞങ്ങൾ നിങ്ങൾക്കെതിരെ കോടതി അലക്ഷ നടപടി എടുക്കുന്ന അതിജീവിതയോട് പറഞ്ഞു. കാരണം ഇത്തരത്തിൽ സുപ്രീം കോടതി പോലും പലതവണ ഇനി മേലാൽ ഈ പറയുന്ന സെഷൻ ജഡ്ജിക്കെതിരെ ആധികാരികമായിട്ടുള്ള തെളിവില്ലാതെ സുപ്രീം കോടതിയിൽ വന്നാൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിജീവിതയോട് പറഞ്ഞ ഘട്ടത്തിലാണ് എന്ത് ചെയ്തത്? ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുന്നത്. കസ്റ്റഡിയിലിരിക്കുമ്പോഴല്ലേ അത്? ഈ കോടതിയിലേക്ക് വരാം, അതില് വരാം. അതിജീവിതയുടെ ഹർജി വായിച്ചല്ലോ ഹണിയം വർഗീസ്. അല്ല, താങ്കളിപ്പോ അതിജീവിതയുടെ ഹർജി വായിച്ചല്ലോ. ഞാൻ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ 48-ാമത്തെ പാരഗ്രാഫ് വായിക്കാം. അത് ബോധ്യമാവുന്നവർക്ക് ബോധ്യമാവട്ടെ, താങ്കൾക്ക് ബോധ്യമാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും വായിക്കാം. താങ്കൾ ഇപ്പൊ പറഞ്ഞ വാചകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആരോപണം ഉണ്ടല്ലോ, ഈ പറഞ്ഞ സെഷൻസ് കോടതി ജഡ്ജി അല്ലെങ്കിൽ വിചാരണ കോടതിയെ യാതൊരു കാരണവും ഇല്ലാതെ അതിജീവിത പ്രതിക്കൂട്ടിലാക്കുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ വാദത്തിന്റെ ഒരു ക്രക്സ്. നോക്കൂ, 48-ാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നു, ദ അലേജ്ഡ് അൺഓതറൈസ്ഡ് ആക്സസ് ഓൺ 19/7/2021 ഹാസ് എ വെരി ക്ലോസ് നെക്സസ്
with the court proceedings. I have no material to understand the procedure adopted by the trial court in permitting the counsel of accused number one in respect to the contents of the video. There are also no materials to conclude whether somebody authorized by the court supervised the inspection of the video. The learned director general of prosecution asserted that the counsel for accused number one did not inspect the video between 12:19 hours and 12:54 hours. If that is the case, somebody unauthorizedly access the memory card. നോക്കൂ, ഈ ട്രയൽ കോർട്ടിന്റെ പരിധിക്ക് ട്രയൽ കോർട്ടിന്റെ പ്രൊസീജിയറിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അൺഓതറൈസ്ഡ് ആക്സസ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ കോടതിയെ, കേരള ഹൈക്കോടതി ഇനി വിചാരണ കോടതിയെ പട്ടും വളയും കൊടുത്ത് ആദരിച്ചു എന്നാണോ താങ്കൾക്ക് അത് വായിച്ചിട്ട് മനസ്സിലായത്? താങ്കൾ അഭിഭാഷകനാണല്ലോ. അഭിലാഷ് മഴ പെയ്യുമ്പോഴെങ്കിലും കോടതി വരാന്തയിൽ കയറി നിന്നിട്ടുള്ള ഒരു അഭിഭാഷകന്, അല്ലെ വരാന്തയിലെങ്കിലും കയറി നിന്നിട്ടുള്ള ഒരു അഭിഭാഷകൻ അറിയാം, ദ അലീഗ്ഡ്. അതിനർത്ഥം ആരോപിക്കപ്പെടുന്ന ഇത് കോടതിയുടെ വാചകമാണ്. സംബഡി അനധികൃതമായി ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു എന്നുള്ളത് കോടതിയുടെ കണ്ടെത്തലാണ് സാർ. അതിപ്പോ കോടതിയുടെ വരാന്തയിലൊന്നും പോയി നിൽക്കണ്ട. സാമാന്യമായി എന്നിട്ട് അഭിലാഷ എന്തുകൊണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ വിട്ടില്ല? ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഡൺ ബൈ എ പോലീസ് ഓഫീസർ ടു ഗെയിൻ ഇൻഫർമേഷൻ എവിഡൻസസ് ഇൻ എ ക്രിമിനൽ ഒഫൻസ് ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനമായതുകൊണ്ടായിരിക്കും. എനിക്ക് പറയില്ല, പക്ഷേ ലീഗൽ ടെർമിനോളജിയാണ്. താങ്കൾ ഇൻവെസ്റ്റിഗേഷനെയും എൻക്വയറിയെയും അങ്ങനെ അങ്ങനെ മാറ്റിമറിക്കല്ല. ലീഗൽ ടേമില് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതാവുന്നുണ്ടോ? കോടതി അങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്ന് വരുമോ? ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് ടി ബി മീനി കൂടി നമ്മോടൊപ്പം. ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് ടി ബി മീനി വളരെ ഗൗരവതരമായി എനിക്ക് തോന്നുന്നു നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വാസമുള്ള എല്ലാവരെയും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം കോടതിയുടെ ഫൈൻഡിങ്സ് 3 തവണയും അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടായിരിക്കുന്നു. ഈ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും സെൻസിറ്റീവ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡിൽ അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കോടതി ഖണ്ഡിതമായി കണ്ടെത്തുകയാണ്. അതിന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്നിപ്പോൾ അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ശ്രീജിത്ത് പെരുമനയ്ക്ക് അങ്ങനെയല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും? ശ്രീജിത്ത് പെരുമനയ്ക്ക് അങ്ങനെയല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്ത് പ്രശ്നമുള്ള കാര്യവുമല്ല. കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഫാക്ട് ഫൈൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിനെ ഇതിന് എൻക്വയറി നടത്താനായിട്ട് ചുമതലപ്പെടുത്തി. ഈ എൻക്വയറിക്ക് വേണ്ടിയിട്ട് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാര്യം പെറ്റീഷണർക്ക് ഈ റിട്ടൺ സബ്മിഷൻ കൊടുക്കാം, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഇൻ ദ എൻക്വയറി കമ്മീഷൻ ഇഫ് ഇറ്റ് ഒഫൻസ് ഇസ് ഡിസ്ക്ലോസ്ഡ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഷാൽ പ്രൊസീഡ് ആസ് പ്രൊവൈഡഡ് ഇൻ സി ആർ പി സി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സി ആർ പി സി പ്രകാരമുള്ള പ്രൊസീജിയർ എന്താ? മജിസ്ട്രേറ്റ് കോഗ്നൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് ഇതിൽ എന്താ ഇപ്പോഴത്തെ തർക്കം? ഒരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. വിക്ടിമിനെ സംബന്ധിച്ച്, അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞത് നമ്മളാരും പറഞ്ഞതല്ല. ഫോറൻസിക് ആധികാരികമായി സ്റ്റേറ്റ് ഫോറൻസിക് ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. അത് എന്ന് പറഞ്ഞാൽ
യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫാക്ട് ഫൈൻഡിങ്ങും ഡോക്യുമെന്ററി ആയിട്ടുള്ള ഫൈൻഡിങ്ങും കഴിഞ്ഞിരിക്കുന്നു. ഇനി ആര് ചെയ്തു അതിനെക്കുറിച്ച്? ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു എൻക്വയറി നടക്കണം. ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറിൽ പോലീസിൻ്റെ സഹായം കോടതിക്ക് തേടാം, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ തർക്കത്തിലേക്ക് പോയി ആശ്വാസം അടയുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിക്കെതിരായിട്ട് ഇതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. നമ്മൾ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഈ വീഴ്ച ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരു വിക്ടിമിനെ സംബന്ധിച്ച് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിരുന്നു. ഒരാളെങ്കിലും വിചാരിക്കൂ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിചാരിക്കൂ, രാത്രി 12 മണിക്ക് ഏതെങ്കിലും ഒരു കോടതി നടപടി നടക്കുന്നുണ്ടെന്ന്. ഇനി അങ്ങനെ നടന്നോട്ടെ, ഇനി നടന്നാൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലും ഒക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ രാത്രി 1 മണിക്ക് സുപ്രീം കോടതി തുറന്നിട്ട് ആളുകളെ തൂക്കിക്കൊല്ലാൻ വിധിച്ച നാടാണിത് കേട്ടോ. ഈ കേസിൽ രാത്രി 1 മണിക്ക് സുപ്രീം കോടതി തുറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാ ഈ കേസിൽ ഞായറാഴ്ച തുറക്കാറുണ്ട് ഹോളിഡേയ്സിൽ തുറക്കാറുണ്ട്. ഞങ്ങൾ അതിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കേസിൽ 7.5 മണി മുതൽ ശ്രീജിത്ത് പറഞ്ഞല്ല. എനിക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കൂ. എൻ്റെ നിലപാടാണ് ഞാൻ പറയണത്. ശ്രീജിത്തിനെ എന്ത് വേണേലും പറഞ്ഞ് ആശ്വസിച്ചോ, എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. ഞാൻ അതിനെ തർക്കത്തിനും വരുന്നില്ല. എന്തെന്ന് കാണിക്കണേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെ ഒരു ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ദേർ ഷുഡ് ബി എ റെക്കോർഡ്. ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഇന്ന കോടതി ഇത്രാം തീയതി ഇത്ര സമയത്ത് അവിടെ കൂടി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. പിന്നെ 12 മണിക്ക് 19/7/2021 അവിടെ ഒരു പ്രൊസീഡിങ്സ് ഇല്ല. അവിടെ അന്ന് ഈ കേസ് വിളിച്ചിട്ടില്ല ആ കോടതിയിൽ. അപ്പം പിന്നെ ആര് കണ്ടു? ഞങ്ങൾക്കൊരു അലിഗേഷൻ ഇല്ല ഇന്ന ആളാണ് ചെയ്തതെന്ന്. പക്ഷെ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം കോടതിക്ക് തന്നെയാണ്. ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന, ഇതിൻ്റെ പ്യൂരിറ്റി സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോടതിയെ സംബന്ധിച്ച് അന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇത് ആരാണ് ഇത് ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം ചെയ്തത് എന്നുള്ളത്? 1 മണിക്കൂറാണ് ഒരു വിവോ ഫോണിലിട്ടിട്ട്, ഇത്രയധികം ആൻഡ്രോയിഡ് സിസ്റ്റംസ് ഉള്ള ഒരു വിവോ ഫോണിലിട്ടിട്ട് ഈ ദൃശ്യങ്ങൾ 1 മണിക്കൂറോളം കണ്ടു. അത് എത്രയോ സ്ഥലത്തേക്ക് അത് പോയിട്ടുണ്ടാവും. മിനിമം നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലേ ഒരു പേഴ്സണാലിറ്റി, ഒരു ഇൻറ്റഗ്രിറ്റി? ആ ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഇത്രയധികം വയലേറ്റ് ചെയ്യപ്പെട്ടിട്ട് ഏതൊരു കോടതിയും അന്വേഷിക്കില്ലേ? അന്വേഷിക്കണമായിരുന്നു. ഇത്രയും കോലാഹലങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നത്തെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് റെമഡിലെസ്സായിട്ട് ഒരു വിക്ടിമും പോകാൻ പാടില്ല എന്നതാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക തന്നെ വേണം. അതിൽ പിന്നെ അങ്ങനെ പറഞ്ഞില്ലോ ഇങ്ങനെ പറഞ്ഞില്ലോ, പോകാം നിങ്ങൾക്ക് സുപ്രീം കോടതി പോകാം, ആരെങ്കിലും പറഞ്ഞാൽ വേണ്ടെന്ന് പോകാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഇനി ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങളും പോകും ഈ പറഞ്ഞ കോടതികളിലെല്ലാം. അപ്പോൾ ഒരു ലീഗൽ ഫൈറ്റ് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും, അതിലൊരു തർക്കവുമില്ല എന്ന് കരുതി ആരും ആശ്വസിക്കേണ്ട. ഇതിൻ്റെ കൾപ്രിറ്റ്സിനെ, അതിനെ ശിക്ഷിക്കപ്പെടരുതെന്നും കണ്ടുപിടിക്കരുതെന്നും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ കോടതി വിധിനെ ഇനിയും മോശമായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു പോകാൻ സാധിക്കുള്ളൂ. ശരി, ഓക്കെ, വ്യക്തമാണ്. ശരി, രാഹുൽ ഈശ്വർ, ഇപ്പോൾ താങ്കൾ ദിലീപിനോട് എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും ഇവിടെ അതിജീവിതയായ പെൺകുട്ടിയോട് സവിശേഷമായ വിരോധമൊന്നും ഉണ്ടാവേണ്ട സാഹചര്യമില്ലല്ലോ, ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ വിവോ ഫോണിൽ ടെലഗ്രാമും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ വാട്സാപ്പും ഒക്കെയുള്ള ഈ വിവോ ഫോണിൽ ഈ മെമ്മറി കാർഡ്, ഏറ്റവും സെൻസിറ്റീവായ ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാർഡ് ഇട്ടിട്ട് അത് ഈ പറഞ്ഞ ആപ്പുകൾ വഴി ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് താങ്കൾ പറയും. നോക്കൂ, ഇതാണ് ആ വിവോ ഫോൺ എന്ന് വിചാരിക്കുക. ഇതിലിങ്ങനെ ഇതിൽ ഈ വീഡിയോ അപ്ലൈ ചെയ്തിട്ട് വേറൊരു ഫോണിൽ റെക്കോർഡ് ചെയ്യാലോ ചെയ്യാലോ എങ്ങനെ വേണമെങ്കിലും ഈ വിഷ്വൽസ് മറ്റു ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പ്രചരിപ്പിക്കാം. അത് ഒരാളുടെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന കോട്ടമൊന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ഗുരുതരമായ കാര്യം കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു തെളിവ് മെറ്റീരിയലിനകത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമാണ് ശ്രീ രാഹുൽ ഈശ്വർ. വേറെ ഇപ്പൊ പോലീസിന്റെ അടുത്ത് നാളെ പോട്ടെ, കോടതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പരിപാവനമായി കാണുന്ന ഒന്നാണല്ലോ. ആ പരിപാവനമായ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ, അത് ശുദ്ധീകരിച്ചില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന പ്രശ്നം അതിനകത്തില്ലേ? അല്ല, അഭിലാഷ് ഈ പറഞ്ഞ കാര്യത്തോട്, അതായത് അതിജീവിതയുടെ ഭാഗത്തു നിന്നവരുടെ ആശങ്ക, അഡ്വക്കേറ്റ് മിനി മാഡം ഉയർത്തുന്ന ആശങ്കയോട് പൂർണ്ണമായി യോജിപ്പാണ്. അതിജീവിതയോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും മാത്രമേ ഉള്ളൂ. കാര്യം ഇവരുടെ ആദ്യ സിനിമ മുതൽ ഒന്ന് രണ്ട് കോമൺ ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ട്. ഇവരുടെ പുതിയ സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പോയി കണ്ടിരുന്നു. എൻ്റെ ഒരു സുഹൃത്താണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ, ഫസ്റ്റ് ഡേ പോയി കണ്ടിരുന്നു. വലിയ ഇഷ്ടവും ബഹുമാനവും കാര്യങ്ങളും ഒക്കെയാണ്. അതിജീവിതയുടെ കണ്ണിൽ ആ ആശങ്ക വളരെ ശരിയാണ്.
പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, ഒരുപാട് ഈ ടെക്നിക്കൽ പരിജ്ഞാനം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ ഇവിടെ നടക്കുന്ന കളി എന്താന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് പേര് പറയാതെ ജഡ്ജി ഹണി വർഗീസിനെ മാക്സിമം കരിവാരിത്തേക്കുക, ഹണി വർഗീസിന്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തി അവരെ മോശക്കാരിയായി ചിത്രീകരിക്കുക, ഹണി വർഗീസിന്റെ കഴുത്ത് നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് പറയുക, ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ട് ജഡ്ജിയെ ട്രാപ്പിലാക്കാനും ഹണി വർഗീസിനെ കൊടുക്കാനും നടക്കുന്ന പൊറാട്ട് നാടകങ്ങളാണ് ദിലീപ് വിരോധികൾ നടത്തുന്നത്. ഈ ദിലീപ് വിരോധികളുടെ പൊതു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നീതിയും നിയമവും എന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും അല്ല. ജഡ്ജി ഹണി വർഗീസ് ഇവരുടെ യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും മുതലക്കണ്ണീരിനും സമ്മർദ്ദ തന്ത്രങ്ങൾക്കും വഴങ്ങി കൊടുക്കുന്നില്ല. അവർ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അവരെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് ഉള്ളത്, അവർ ഇടതുപക്ഷക്കാരിയാണ്, പക്ഷെ എനിക്ക് വലിയ അഭിമാനമാണ്. അപ്പോൾ ജഡ്ജി ഹണി വർഗീസിനെ എങ്ങനെങ്കിലും മാറ്റാൻ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് അവരെ കരിവാരിത്തേക്കുകയും അവർക്കുമേൽ സംശയത്തിന്റെ കരുനിഴൽ വീഴ്ത്തുകയും എന്നിട്ട് ഞങ്ങൾ നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നും പറയുകയാണ്. അതായത് ശ്രീ ദിലീപിനെതിരെ ഒരു കടുകുമണിയോളം പോലും തെളിവില്ല, പക്ഷേ വൈകാരികപരമായ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ജഡ്ജിയെ കുറിച്ചോ ഒരു വാചകം പോലും ഞാൻ പറയുന്നില്ല. പക്ഷെ കോടതിയുടെ കസ്റ്റഡിയെ സേഫ് കസ്റ്റഡി എന്നാണല്ലോ പറയുക. കോടതിയുടെ ഒരു ഫോണിലിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ശിരാവുലീശ്വർ, നമ്മൾ എങ്ങനെ കോടതിയെ വിശ്വസിക്കും? ഞാൻ അഭിലാഷിന്റെ ഇൻട്രോ പോലും കേട്ടു, കൃത്യമായി ഞാൻ അഭിലാഷിന്റെ ഇൻട്രോ പോലും കേട്ടു. കോടതിക്കെതിരെ ഇൻസിനുവേഷൻ വളഞ്ഞ വഴിയിലുള്ള പരാമർശം നടത്തിയാണ് അഭിലാഷിന്റെ ഇൻട്രോ പോലും വന്നത്. ഞാൻ ദിലീപ് അനുകൂലിയാണെന്ന് ധൈര്യത്തോടെ പറയുന്ന പോലെ അഭിലാഷ് ദിലീപ് വിരോധിയാണെന്ന് ധൈര്യത്തോടെ മനസ്സിലാക്കണം. കോടതിയും പറഞ്ഞത് ഇതാണ്, ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് എ ഫണ്ടമെന്റൽ പില്ലർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന പൗരന്മാർക്ക് ലിബർട്ടിയും ഇന്റഗ്രിറ്റിയും ഡിഗ്നിറ്റിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന പൗരൻ എന്ന നിലയിൽ ശ്രീ രാഹുൽ ഈശ്വർ ഈ കസേരയിൽ ഇരിക്കുമ്പോണ്ടല്ലോ, ഈ കസേരയിൽ ഇരിക്കുമ്പോ ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. എനിക്ക് ദിലീപിനോട് വിരോധമില്ല, ഒരാളോടും വിരോധമില്ല, പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറഞ്ഞ തത്വങ്ങളെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ പണിയെടുക്കുന്ന എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വേറെ പണിക്ക് പോകണം. ഈ പണി എടുക്കുന്നിടത്തോളം കാലം ഞാനത് ചെയ്യും. അത് ദിലീപിനോടുള്ള വിരോധം കൊണ്ടോ ആരോടെങ്കിലും ഉള്ള സ്നേഹം കൊണ്ടോ അല്ല. ഈ പറഞ്ഞ വ്യക്തികളെ അറിയില്ല. ഇനി മറുപടി, ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടാണ് ദിലീപിനെതിരെയുള്ള ഈ കള്ളക്കേസിനെതിരെ ഞാൻ പോരാടുന്നത്, ശ്രീ ശശി തരൂരിനെതിരെയുള്ള കള്ളക്കേസിനെതിരെ ഞാൻ പോരാടുന്നത്. നല്ല ബോധ്യമുള്ളത് കൊണ്ടും അന്തിമമായി കഴിയാത്ത വിചാരണ കോടതി വിധി പ്രഖ്യാപിക്കാത്ത ഒരു കേസിലെ നിരപരാധിയാണ് അയാളുടെ റൈറ്റിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് എന്ന് പറയുന്നതാണല്ലോ. അങ്ങനെയുള്ള നമ്മൾ രണ്ട് സംസാരിച്ച ആരും കേൾക്കൂലല്ലോ. നിയമ സംവിധാനത്തോടുള്ള ബഹുമാനം കാരണമാണ് ശ്രീ ദിലീപിനെ പോലെ നാളെ ആർക്കെതിരെയും കള്ളക്കേസ് വരാം, നാളെ ശ്രീ അഭിലാഷിനെതിരെ കള്ളക്കേസ് വരാം, എനിക്കെതിരെ കള്ളക്കേസ് വരാം. അങ്ങനെ കള്ളക്കേസുകൾ കൊണ്ട് പറഞ്ഞോട്ടെ സാർ, മറുപടി തീർക്കട്ടെ. ചില പോലീസുകാർ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കരുത് എന്നുള്ളത് കൊണ്ടാണ്, അതേ ഭരണഘടനയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ അനുകൂലിക്കുന്ന കാര്യം ദിലീപിന്റെ ഭാഗത്താണ് സത്യം. ഇനി രണ്ട് കാര്യങ്ങൾ, ഇവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ജഡ്ജി ഹണി വർഗീസിനെ കൊടുക്കുകയും പുറത്താക്കുകയാണ്. ഹണി വർഗീസ് മനസ്സിലായി പറയൂ അഡ്വക്കേറ്റ് ടി ബി മീനി പറയൂ. ദാ ഈ വിചാരണ കോടതി ജഡ്ജിയെയും മറ്റും ഒക്കെ അവഹേളിക്കാനും അവരിൽ സമ്മർദ്ദം ചെലുത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. രാഹുലേ, ഞങ്ങൾ ആരും ദിലീപിനെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തില് താഴെ കോടതികളിൽ നിന്ന് ലീഗലായിട്ടുള്ള എറർ ഉണ്ടായാൽ മുകളിലെ കോടതികളിലേക്ക് പോകാനും ആ മുകളിലെ കോടതി നിന്ന് അനുകൂലമായിട്ടുള്ളതോ പ്രതികൂലമായിട്ടുള്ളതോ ഉള്ള ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാക്കാനൊക്കെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. ഏതൊരു കക്ഷിക്കും, അത് വാദിയായിക്കോട്ടെ പ്രതിയായിക്കോട്ടെ, എല്ലാവർക്കുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദിലീപ് നേരത്തെ അഭിലാഷ് ചോദിച്ച ഒരു കാര്യം, അല്ല അഭിലാഷ് ചോദിച്ചില്ല, ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിൽ ദിലീപിനെതിരായിട്ടുള്ള ഒരു പരാമർശം പോലും ഇല്ല. ഏത് മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ ഞങ്ങൾ ആരും ഒരു പരാമർശം നടത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് രാഹുൽ ഈശ്വരി ഇങ്ങനെ കിടന്നിട്ട് പറയുന്നത് ദിലീപിൽ ഇതിലെന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന്? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല.
പക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കോടതിയുടെ ഉള്ളിൽ, കോടതിയുടെ നിങ്ങൾ ആ വാക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം, ചെസ്റ്റ്, ഈ ചെസ്റ്റിലിരിക്കുന്ന ഒരു സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൊസീജിയർ ഇല്ലേ, അത് ആരെടുത്തു എന്ന് അറിയുക എന്ന് പറയുന്നത് കോടതിയുടെ ആവശ്യമാണ്, അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിൻ്റെ ആവശ്യമാണ്, ആ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ്, മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കോടതിയുടെ ചെസ്റ്റിലിരിക്കുന്നത് ആരെടുത്ത് ദുരുപയോഗം ചെയ്തു എന്നത് ആ ഫണ്ടമെൻ്റൽ റൈറ്റിന് വേണ്ടിയാണ് ആ വിക്ടിം പോരാടുന്നത്. അതല്ലാതെ നിങ്ങൾക്കെതിരെ ആർക്കെതിരെ ഒരു കാര്യം അവർ പറഞ്ഞില്ലല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട്. ഈ മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും ദിലീപാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ദിലീപിന് എത്ര, ദിലീപ് കണ്ടല്ലോ, എത്രയോ പ്രാവശ്യം കണ്ടു, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ആ കോടതിയിലിരുന്ന് എത്ര പ്രാവശ്യം കണ്ടു. ദിലീപ് കണ്ടെന്നോ കണ്ടില്ലാന്നോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ, ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് കിട്ടിയത് തന്നെ ഫോറൻസിക്കിലേക്ക് ഈ മെമ്മറി കാർഡ് പോയപ്പോൾ 3 പ്രാവശ്യം ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്തു എന്ന് വന്നു. ഇത് ഡോക്യുമെന്റൽ എവിഡൻസ് ആണ്. ഒന്ന് പോ രാഹുലേ, എന്ത് ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത്. സമയം തീർന്നു. അതെ, എന്നെക്കാൾ നന്നായിട്ട് അഭിലാഷിനെ അറിയുന്നു തോന്നണില്ല. എനിവേ ഞാൻ പറഞ്ഞു കഴിയുന്നത് ആ രാഹുൽ കേൾക്കൂ. രാഹുൽ എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു തെറ്റായിട്ടുള്ള കാര്യം നടന്നതിൻ്റെ പേരിൽ അവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചു കേൾക്കും. നമ്മൾക്ക് ആർക്കും ഇന്ന ആളാണെന്ന് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇത് അറിയുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മുന്നിൽ കണ്ണിൽ തുറന്നു വെച്ചിരിക്കുന്ന എവിഡൻസ് ഉണ്ട്, ഈ റിപ്പോർട്ട്. ആരാണ് ഇത് ആക്സസ്, ഇല്ലീഗൽ ആക്സസ് നടത്തിയത്? അത് വിത്തൗട്ട് കൺസെന്റ് ഓഫ് ദ കോർട്ട് ആർ ചെയ്തു. ഇനി അതൊരു ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആർക്കാണ് എതിര്? നമ്മൾ ആരെങ്കിലും എതിര്? ഇപ്പൊ ഈ ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ തുടർന്ന് ഈ കോടതിയിലിരുന്ന് പ്രോസിക്യൂട്ടറും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും പ്രതികളും എല്ലാം ഈ വിഷ്വൽസ് കണ്ടില്ലേ? അപ്പം നമ്മൾക്ക് എതിർപ്പില്ല. പക്ഷെ ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമല്ലാതെ ഈ പെൻഡ്രൈവ്, അല്ല പെൻഡ്രൈവ് അല്ല, മെമ്മറി കാർഡ്, പെൻഡ്രൈവ് ഉണ്ട്, എന്നിട്ട് മെമ്മറി കാർഡ് സ്പെസിഫിക്കലി മെമ്മറി കാർഡ്, പെൻഡ്രൈവ് ഉണ്ട്, പെൻഡ്രൈവ് ഈ ഓരോ ജഡ്ജിക്കോ അല്ലെങ്കിൽ അതിലിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഡെയിലി ഉപയോഗിക്കാനായിട്ട് പെൻഡ്രൈവ് ഉണ്ട്, മെമ്മറി കാർഡ്. അത് കോടതിയുടെ ചെസ്റ്റിലിരിക്കുന്ന ഒരു സാധനം, അത് വിത്തൗട്ട് കൺസെന്റ് ഓഫ് ദ കോർട്ട് ആരുപയോഗിച്ചു, എന്തിനുപയോഗിച്ചു, അതാണ് പ്രധാനം. തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഇടവേള അത്യാവശ്യമാണ്. അതിനുശേഷം പറഞ്ഞു അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, വളരെ ഹ്രസ്വമായ ഒരു ഉത്തരം വേണം. നോക്കൂ, ഇവിടെ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽ എവിഡൻസിൽ അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടായി എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തുമ്പോൾ ആ വിശ്വാസ്യത വീണ്ടെടുക്കുക, പരിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്ന പരമമായ ഉത്തരവാദിത്വം അവിടെ ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമല്ലേ? തീർച്ചയായും, അതുകൊണ്ടാണ് കോടതി ഇത്തരം ഒരു ഉത്തരവിട്ടത്. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ എൻക്വയറി നടത്തുകയും അതിനാവശ്യമാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ അടക്കമുള്ള എല്ലാ സഹായങ്ങളും എടുക്കാനുള്ള ലിബർട്ടി കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുകയും ചെയ്തത്. അതിൽ എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും അതുകൊണ്ടാണ് രണ്ട് വാക്കുകളായിട്ട് വരുന്നത്. അത് നടത്തുന്നത് ജുഡീഷ്യൽ ഓഫീസർ ആയതുകൊണ്ടാണ്. പോലീസാണ് നടത്തുന്നതെങ്കിൽ ആണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ സഹായം തേടിക്കൊണ്ട് വേണം, ആവശ്യമെങ്കിൽ തേടാനുള്ള ഒരു ലിബർട്ടി കൊടുത്തുകൊണ്ടാണ് ആ ഉത്തരവ്. അപ്പോൾ അതിൽ അതൊക്കെ വെറുതെ ഈ ഉത്തരവ് വക്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുതർക്കങ്ങൾ മാത്രമാണ്. മറ്റൊന്ന്, ഇത് ജുഡീഷ്യറിയുടെ ഉള്ളിലുള്ള റോട്ടൺ എലിമെൻസിൻ്റെയും അതുപോലെ തന്നെ അതിനെ സ്വാധീനിക്കാൻ പ്രതികൾക്ക് കഴിയുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാകാം ഇത് നടന്നതെന്നുള്ള കനത്ത സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ അത് തീർക്കുന്നതിനും ഈ വിചാരണ നടപടികളും ഇതിലെ നീതി തേടുന്നതിനും നീതിക്കായിട്ടുള്ള അതിജീവിതയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള നിയമ സംവിധാനത്തിൻ്റെ പ്രതിബദ്ധത കാണിക്കുന്നതിന് അന്വേഷണം നടന്നേ തീരൂ. ഇതിനെ മുഴുവൻ രണ്ട് തരത്തിൽ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ഇത് ദിലീപ് വിരോധമാണെന്നുള്ളത്. എട്ടാം പ്രതിയായ ദിലീപ് പ്രതിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അയാൾ പ്രതിയും, ഇതിൽ കോൺസ്പിറേറ്റോറിയൽ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രതിയാണെന്ന് സാമാന്യമായി തോന്നിക്കാവുന്ന തെളിവുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒന്നാണ്. അത് കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.